വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ അയക്കോറയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അയക്കോറ തന്നെ വേണമെന്നില്ല കേട്ടോ, എല്ലാ മീനും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ. ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോ പീസും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഫ്രൈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറുവശവും ഇതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ ഫിഷിന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മുടെ ഫിഷ് ഇവിടെ 2 ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും കോരിയെടുക്കാം. ഫ്രൈ ചെയ്ത ഫിഷ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ ഫിഷ് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയക്കോറ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.